Hello, Assalamu alaikum. Welcome to Insis Happiness. Nani nanda kamona dore variety item honor. It in a pair on a Turkish pide. Then an in the combo another and variety filling a chitana. Very adipoli dish another. Namaka dinner no other breakfast in a lamative easy item da combatin or sambo honor. A pithangani an inda kana kanchero. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് മാവ് കുഴച്ച് വെക്കണം ഒരു മണിക്കൂറത്തേക്ക്. അപ്പോൾ ആ മാവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇവിടെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലൊരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളെ ഈസ്റ്റെല്ലാം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്നെല്ലാം മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 കപ്പ് മൈദയാണ്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒലീവ് ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ മിക്സ് ചെയ്തപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആണ്. ഇനി നമുക്കൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മളെ മാവ് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 to 1.5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോഴേക്കു തന്നെ നമ്മളെ മാവ് നല്ലപോലെ പൊങ്ങി വരും. ഇതേപോലെ കുറച്ച് ഓയില് ബൗളിലാക്കിയിട്ട് അതിൻ്റെ മേലെയും എല്ലാം ആക്കി ഒരു 1.5 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 1 ഫില്ലിങ് ചിക്കൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടി ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ബ്രസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും. പിന്നെ ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന ടൈമാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട 3 കാര്യങ്ങൾ വിട്ടുപോയിട്ടുള്ളത്. 1 ഗാർലിക് പൗഡർ, അതുപോലെ തന്നെ ജിഞ്ചർ പൗഡറും, പിന്നെ അതുപോലെ തന്നെ ഓണിയൻ പൗഡറും. ഇത് 3 ഓരോ ടീസ്പൂണ് വീതം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഇല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ പകരം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തന്നെ ഓണിയൻ പൗഡർ ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇത് 3 ഇട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് 1 മണിക്കൂർ ചിക്കനിൽ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ വെക്കാം. അപ്പോൾ ഇത് ചിക്കനെല്ലാം നല്ലപോലെ മാരിനേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഓയിൽ ഒന്ന് ഒഴിച്ചതിന് ശേഷം, ഓയിൽ ഒന്ന് ചൂടായ ശേഷം നമുക്ക് ചിക്കനെല്ലാം ഇട്ട് കൊടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് മാവ് നോക്കാം.
അപ്പോൾ ഇത് നമ്മളെ മാവ് നല്ല രീതിയിൽ, ഞാനിതാ ഇവിടെ ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നോക്കുന്നത്, നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് എങ്കിലും ഇതേപോലെ കുഴച്ചെടുക്കണം. കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടതിന് ശേഷം മാവ് നല്ല രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ മാവ് ഇത് നല്ല രീതിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ആദ്യത്തെ പിട ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള മാവ് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ നല്ല റൗണ്ട് ആയിട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ച ചിക്കൻ ഒന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ഒന്നും കൂടി ആവാനുണ്ട്. അതെല്ലാം ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടി ആവട്ടെ. അപ്പോഴേക്ക് നമുക്ക് നമ്മളെ മാവ് പരത്തിയെടുക്കാം. അപ്പം മാവ് എങ്ങനെയാണ് പരത്തേണ്ടതെന്ന് വിചാരിച്ചാൽ, നമ്മൾ സാധാരണ റൗണ്ട് ഷേപ്പിലല്ലേ പരത്തൽ, ഇതങ്ങനെയല്ല, ഇതിങ്ങനെ നീളത്തിലാണ് പരത്തിയെടുക്കേണ്ടത്. അപ്പോഴേക്ക് ഇത് നമ്മളെ ചിക്കനെല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കോരിമാറ്റാം. അപ്പോൾ ഇതാ ചിക്കനെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ബാച്ചും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പരത്തി വെച്ച മാവ് ഇതേപോലെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ മേലെ ബേക്കിംഗ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മേലെ വെച്ച് വേണം നമ്മൾ മാവിൻ്റെ മേലെ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാൻ. ആദ്യം നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൊസറല്ല ചീസാണ്. ആദ്യം ഞാൻ ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചീസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഞാനിതാ വീഡിയോയിൽ കാണിക്കുന്ന പോലെ സൈഡെല്ലാം നല്ല രീതിയിലൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ കണ്ടോ, സെൻറ്റർ ഇതേപോലെയാണ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ സൈഡ്സ് എല്ലാം ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒറിഗാനോ ഇട്ട് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് ഞാൻ പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലേക്ക് നമുക്ക് ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. 180 തന്നെ 8 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഒരു 8 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. ഈ ചൂടോടെ തന്നെ നമുക്ക് ഇതിൻ്റെ മേലെ 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. രണ്ട് മുട്ട ഇട്ടതിന് ശേഷം വീണ്ടും ഒരു 10 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. ടെൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഞാനിതാ പുറത്തെടുത്തിട്ടുണ്ട്. നമ്മളെ മുട്ടയെല്ലാം നല്ല കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പിട. ഇനി നമുക്ക് സെക്കൻഡ് പിട എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. നേരത്തെ കാണിച്ച അതേപോലെ തന്നെ ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഇതേപോലെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കാം. ചീസ് ഇട്ടതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ടോപ്പിംഗ്സ് എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി ഞാൻ ഇതിൻ്റെ മേലെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്.
ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മേലെ ഇങ്ങനെ വിതറി കൊടുക്കാം. അതിൻ്റെ മേലെ വീണ്ടും ചീസ് ഇട്ട് കൊടുക്കാം. ഫില്ലിങ്സ് എല്ലാം നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കന് പകരം സോസേജ് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ മഷ്റൂം വെച്ചിട്ടുണ്ടാക്കാം. എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ കുറച്ച് ഒരിഗാനോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ സൈഡ്സ് എല്ലാം നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരു കോൺ ഷേപ്പ് പോലെ ആക്കി കൊടുക്കാം. കെച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണമെങ്കിൽ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ പിസ സോസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ ചീസെല്ലാം നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തെടുക്കാം. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയ 2 ടർക്കിഷ് പിടയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഞാനിവിടെ വെറും ചീസ് വെച്ചിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ചീസ് മാത്രം വെച്ചിട്ട് വേറെ ഒരു ഫില്ലിങ്ങും ഇല്ലാണ്ട് ചീസ് മാത്രം വെച്ചിട്ടുള്ള പിടയാണ് ഇത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഒരു അടിപൊളി വെറൈറ്റി ഡിഷ് തന്നെയാണ്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും അടുത്ത ഒരു റെസിപ്പിയുമായി നിങ്ങളുടെ മുമ്പിൽ വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.